കൊണ്ട് ഇനി പൊടികളെല്ലാം അരച്ചെടുക്കാം. 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പും ഇട്ട് ഇത് അരച്ചെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും മിച്ച് ബീറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് കാരമൽ സോസ് റെഡിയാക്കാം. ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കാരമൽ ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കാരമൽ സോസ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണേഷ് റെഡിയാക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് പാല്, 1/2 കപ്പ് ഫ്രഷ് ക്രീം. നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് തിക്കാണ് 1/2 കപ്പ് പാലിൻ്റെ എടുത്തത്. 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ്. എല്ലാം കൂടി മിക്സ് ചെയ്യാം.
അരിഞ്ഞ് അടുപ്പിലേക്ക് വെച്ചെടുക്കണം. ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് തിക്കായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. തിക്കായി വന്നിട്ടുള്ള ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോഴേക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് രണ്ട് ലെയറായി കട്ട് ചെയ്യാം. രണ്ട് ലെയറായി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചോക്ലേറ്റ് ഗണേഷ്, ചോക്ലേറ്റ് സിറപ്പ്. ആദ്യം ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ചോക്ലേറ്റ് മിക്സ് ചെയ്തതാണ്. അടുത്തത് കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.